അസ്സാമലൈക്കും വാഹത്തുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ച വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മദ്രസകൾ അതിന് സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ അവസാനിപ്പിക്കണമെന്നും മദ്രസകൾ അടച്ചുപൂട്ടണമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം ഇതിന് കാരണമായി പറയുന്നത് നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നിട്ടുള്ള വിദ്യാഭ്യാസ അവകാശ നിയമം അഥവാ ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നമ്മുടെ രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും നൽകണമെന്നാണ് അത് കുട്ടികളുടെ മൗലികമായ അവകാശമാണ് ഈ വിദ്യാഭ്യാസ അവകാശം മദ്രസകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നിഷേധിക്കുന്നുണ്ട് അതുകൊണ്ട് മദ്രസകൾ അടച്ചുപൂട്ടി കുട്ടികളെല്ലാം സ്കൂളിലേക്ക് അയക്കണം എന്നാണ് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ നിർദ്ദേശം പ്രത്യക്ഷത്തിൽ വളരെ സതുദ്ദേശപരമെന്ന് തോന്നിക്കുന്ന ഈ നിർദ്ദേശം ഇതിനകത്ത് വലിയൊരു ഒളി അജണ്ടയുണ്ട് എന്ന് നാം തിരിച്ചറിയുകയാണ് നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസ അവകാശ നിയമം എത്രത്തോളം ഫലപ്രദമായി നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് ആദ്യം പരിശോധിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ഒരു കണക്ക് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചതായി ദ ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു അവിടെ രാജ്യസഭയിൽ ബികാഷ് രഞ്ജൻ ഭട്ടാചാര്യ എ എ റഹീം എന്നീ രണ്ട് രാജ്യസഭാ അംഗങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി വിദ്യാഭ്യാസ സഹമന്ത്രി സുഭാഷ് സർക്കാർ സർക്കാർ നൽകുന്ന മറുപടി അവരുടെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ എത്ര കുട്ടികളാണ് നമ്മുടെ രാജ്യത്ത് സ്കൂളിലെത്താത്തത് എന്നാണ് വിദ്യാഭ്യാസ അവകാശ നിയമം ഉണ്ടായിരിക്കെ ആറു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായും സ്കൂളിലെത്തിയിരിക്കണമെന്ന നിബന്ധന നിബന്ധനയുണ്ടായിരിക്കെ ഈ കാലയളവിൽ ഈ ഒരു വർഷം മാത്രം സ്കൂളിലെത്താത്ത കുട്ടികളുടെ എണ്ണം നമ്മുടെ രാജ്യസഭയിൽ വിദ്യാഭ്യാസ സഹമന്ത്രി അവതരിപ്പിച്ചത് പന്ത്രണ്ട് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി പത്തൊമ്പത് വിദ്യാർത്ഥികളെയാണ് വിശദമായി അദ്ദേഹം പറയുന്നത് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് ആൺകുട്ടികളും അഞ്ച് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് പെൺകുട്ടികളും നാൽപ്പത്തി നാല് ട്രാൻസ്ജെൻഡേഴ്സും ഈ കാലയളവിൽ സ്കൂളിൽ പോകുന്നില്ല എന്ന കണക്ക് ലഭിച്ചു എന്ന് നമ്മുടെ രാജ്യസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ സഹമന്ത്രി അവതരിപ്പിച്ച കണക്കാണ് ഒരു വർഷത്തെ കണക്കിൽ മാത്രം പാർലമെന്റിന് മുമ്പിലെത്തിയ ഒരു കണക്ക് പ്രകാരം പന്ത്രണ്ട് ലക്ഷം വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്നില്ല എന്ന കണക്ക് ഇത് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കയാണ് വളരെ പിന്നാക്കം നിൽക്കുന്ന വിദ്യാഭ്യാസപരമായി വളരെ പിന്നാക്കം നിൽക്കുന്ന സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ ഇത്തരം മദ്രസകളിൽ വളരെ കഷ്ടപ്പെട്ടും വളരെ സാഹസമായും പ്രയാസം അനുഭവിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ മുടക്കാൻ അവരുടെ മദ്രസകൾ അടച്ചുപൂട്ടാൻ ഇവിടെ ബാലാവകാശ കമ്മീഷൻ മുതിർന്നിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം ഇനി ബാലാവകാശ കമ്മീഷൻ ഇങ്ങനെ ഇതെല്ലാം അടച്ചുപൂട്ടി കുട്ടികളെല്ലാം സ്കൂളിലേക്ക് പറഞ്ഞയക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ എത്ര സ്കൂളുകളാണ് ഇത്തരം പ്രദേശങ്ങളിൽ ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ പിന്നാക്ക പ്രദേശങ്ങളിൽ അവിടുത്തെ സ്കൂളുകളുടെ സൗകര്യം എന്താണ് ഈ പറയുന്ന കുട്ടികളെ മൊത്തം അവിടെ പഠിപ്പിക്കാൻ ആവശ്യമായ സംവിധാനം നിലവിലുണ്ടോ അതിനനുസരിച്ച് സ്കൂളുകളുണ്ടോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ബാലാവകാശ കമ്മീഷൻ്റെ മുമ്പിൽ ഒരു വ്യക്തതയുമില്ല അപ്പോൾ വളരെ സാമ്പത്തികമായും സാമൂഹികമായും പിന്നാക്കം നിൽക്കുന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മദ്രസകൾ കാലങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ മദ്രസകൾ എല്ലാം പൂർണ്ണമായി നല്ല ഗുണനിലവാരമുള്ള മദ്രസകളാണ് എന്നൊന്നും നാം അവകാശപ്പെടുന്നില്ല പക്ഷെ അവരുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ അനുസരിച്ചുകൊണ്ട് ലഭ്യമായ സൗകര്യമനുസരിച്ചുകൊണ്ട് അവിടെ മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും അവിടെ നേടുന്നുണ്ട് മാത്രമല്ല അത്തരം സ്കൂളുകളിൽ മുസ്ലിം വിദ്യാർത്ഥികൾ മാത്രമല്ല പഠിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും പശ്ചിമബംഗാളിലൊക്കെ ഇത്തരം സ്കൂളുകളിൽ അധ്യാപക നിയമനത്തിന് സംവരണം പോലുമുണ്ട് ഇത്തരം സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭിക്കുന്ന മദ്രസകളിൽ അമുസ്ലിങ്ങളായ അധ്യാപകരുണ്ട് അമുസ്ലിങ്ങളായ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഭൂരിപക്ഷം മുസ്ലിം വിദ്യാർത്ഥികളാണെന്ന് മാത്രം ഇത്തരം സംവിധാനങ്ങളെ കടച്ചുപൂട്ടണമെന്ന് രാജ്യത്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സംവിധാനം വിളിച്ചു പറയുമ്പോൾ അവർക്ക് ബദലായി പഠിക്കാൻ എന്ത് സംവിധാനമാണ് ചെയ്തിട്ടുള്ളത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല മാത്രമല്ല നമ്മുടെ രാജ്യത്തെ പ്രമുഖനായ എക്കണോമിസ്റ്റും സുധീർ കമ്മിറ്റി അംഗവുമായ അമീറുല്ല ഖാൻ അദ്ദേഹത്തെ ഉദ്ധരിച്ചു കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ചിന് ദി ഹിന്ദു പത്രത്തിൽ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയിലെ അൻപത് ശതമാനം കുട്ടികൾക്ക് പ്രൈമറി വിദ്യാഭ്യാസത്തിന് ശേഷം ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് രാജ്യത്ത് അൻപത് ശതമാനം വിദ്യാർത്ഥികൾക്ക് പ്രൈമറി വിദ്യാഭ്യാസത്തിന് ശേഷം ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സാഹചര്യങ്ങളും ചുറ്റുപാടും എത്രമാത്രം അപകടകരമായ തലത്തിലാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും അപ്പം ഇത്തരത്തിൽ ബാലാവകാശ കമ്മീഷൻ ഇടപെടേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്നും ഇടപെടുകയോ അഭിപ്രായം ന നൽകുകയോ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയോ സംസ്ഥാന സർക്കാരുകളെ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കാൻ ഊന്നുകയോ ചെയ്യാതെ ഇത്തരം വിഷയങ്ങളിലേക്ക് എടുത്തു ചാടി മദ്രസകൾ അടച്ചുപൂട്ടണം അവർക്കുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും നിർത്തൽ ചെയ്യണം സാമ്പത്തിക സഹായം നൽകരുത് തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി ഒരു സംവിധാനത്തെ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളറിയേണ്ടത് ഇവിടെ വർഷങ്ങളായി പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രീ മെട്രിക് സ്കോളർഷിപ്പ് കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാർ നിർത്തൽ ചെയ്തു അതിന് കേന്ദ്ര സർക്കാർ പറഞ്ഞ ന്യായം വിദ്യാഭ്യാസ അവകാശ നിയമമുണ്ടായിരിക്കെ അതിൻ്റെ പരിധിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസമാണ് നൽകുന്നത് അപ്പോൾ സൗജന്യ വിദ്യാഭ്യാസം നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പിന്നെ സ്കോളർഷിപ്പിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് സാമ്പത്തികമായി വലിയ പരാധീനതകൾ അനുഭവിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികളിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യൂണിഫോമും പാഠപുസ്തകവും മാത്രമല്ല അവരുടെ പഠനവുമായി ബന്ധപ്പെട്ടും വളരെ ദൂരെ സ്ഥലങ്ങളിലേക്ക് ക്യാമ്പസുകളിലേക്ക് എത്തിച്ചേരാനും തിരിച്ചു പോകാനും അവരുടെ മറ്റു സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ വളരെ പിന്നാക്ക പ്രദേശങ്ങളിൽ നിന്ന് സ്കൂളുകളിൽ എത്തുന്നവരുണ്ട് അവർക്കൊക്കെ ആയിരമോ രണ്ടായിരമോ രൂപ സ്കോളർഷിപ്പ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഫലപ്രദമായ അവരുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം ലഭ്യമാകുന്നൊരു സംഗതിയാണ് അത്തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ പോലും നിർത്തൽ ചെയ്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതേ ന്യൂനപക്ഷ വിദ്യാർത്ഥികളിൽ പെട്ടവരെ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി അവിടെ വിദ്യാഭ്യാസം പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ് ബാലാവകാശ കമ്മീഷൻ്റെ ഈ നിർദ്ദേശം നടപ്പിലായാൽ ഇവിടെ സംഭവിക്കാനിരിക്കുന്നത് ഇത്തരം മദ്രസകൾ പ്രവർത്തിക്കുന്ന പ്രദേശങ്ങളിൽ മറ്റു ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്കൂളുകൾ അതേപോലെയുള്ള മറ്റു കലാലയങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല എന്ന് അന്വേഷിച്ചാൽ ബോധ്യമാകുന്ന കാര്യമാണ് നഗരപ്രദേശങ്ങളിലൊക്കെ ഒരു പക്ഷേ ധാരാളം ഉണ്ടാവാം പക്ഷേ ഗ്രാമപ്രദേശങ്ങളിൽ പിന്നാക്ക പ്രദേശങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളിൽ അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് നാലക്ഷരം പഠിക്കാൻ ഈ സംവിധാനം മാത്രമേ ഇന്ന് നമ്മുടെ ഉത്തരേന്ത്യൻ ഗ്രാമപ്രദേശങ്ങളിലുള്ളൂ എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകണം അതുകൊണ്ട് ഇത്തരത്തിലുള്ള അപകടകരമായ നിർദ്ദേശങ്ങൾ ചീഫ് സെക്രട്ടറിമാർക്ക് നൽകി ബാലാവകാശ കമ്മീഷൻ തങ്ങൾ നിർവഹിക്കപ്പെടേണ്ട യഥാർത്ഥ ഉത്തരവാദിത്വം നിർവഹിക്കാതെ ഇവിടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകാതെ പുറത്തു നിൽക്കുന്ന സമയത്ത് അവരെ സ്കൂളിലെത്തിക്കാനോ അവരുടെ പഠനം അവരുടെ രംഗത്തേക്ക് തിരിച്ചു കൊണ്ടുവരാനോ അവരുടെ പഠന മേഖലയിലുള്ള ഗുണനിലവാരത്തിൻ്റെ വർധനവിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാനോ അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകാനോ അതിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനോ ഉള്ള ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനും വിദ്യാർത്ഥികളുടെ പഠനം മുടക്കാനും ഒരു ബാലാവകാശ കമ്മീഷൻ രാജ്യത്തുണ്ടാകുന്നു എന്നുള്ളത് ലജ്ജാകരമാണ് ഇതിന് പ്രബുദ്ധരായ ഇന്ത്യൻ ജനത അതിനെതിരായിട്ടുള്ള ശക്തമായ തീരുമാനങ്ങൾ എടുക്കാനും പ്രതിഷേധമറിയിക്കാനും ഈ കത്ത് ബാലാവകാശ കമ്മീഷൻ പിൻവലിക്കുന്നതുവരെ അതിനാവശ്യമായ ഇടപെടൽ നടത്താനും നമുക്കെല്ലാവർക്കും സാധിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും